അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നിങ്ങനെ ഓഫീസിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഖലീൽ ബുഖാരി തങ്ങൾ അരീക്കോട് ഒരു പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പള്ളി, അതും ഒട്ടോമൻ കാലത്ത് ഏകദേശം 100-140 വർഷങ്ങൾക്ക് മുമ്പുള്ള റസൂലുള്ളാഹിന്റെ പള്ളിയുടെ ഒരു ചുമർ ചിത്രം കണ്ടതായിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. അവിടെ അദ്ദേഹം ഒരു ദർശനത്തിന് ഉദ്ഘാടനത്തിനും മറ്റോ പോയ സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ അരീക്കോട് എന്ന് പറയുമ്പോൾ ഞങ്ങളെ അടുത്ത് തന്നെയാണ്, ഞാനിപ്പോൾ ഉള്ളത് ഓമാനൂരാണ്, എൻ്റെ ഓഫീസിലാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം റസൂലുള്ളാഹിന്റെ പള്ളിയുടെ ഒരു 140 വർഷം മുമ്പുള്ള ഒരു വര എന്നൊക്കെ പറയുമ്പോൾ കാണേണ്ട കാഴ്ചയല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് അരീക്കോട് താഴത്തങ്ങാടി എന്ന് പറയുന്ന താഴത്തങ്ങാടി റോഡാണ് അത്ര. ഇത് താഴത്തങ്ങാടി എന്ന് പറഞ്ഞ പ്രദേശമാണ്. പിന്നെ സ്ഥലപ്പേരൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, കാരണം ഞാൻ നാടുമായിട്ട് വലിയൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. അപ്പോൾ താഴത്തങ്ങാടിയിലാണ് അത്ര ഈ ഒരു പള്ളി ഉള്ളത്. ആ ഒരു തേക്കിൻ്റെ ഒക്കെ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന ഒരു പുരാതനമായ പള്ളിയാണ്. അപ്പോൾ ഈ ഒരു പള്ളിയിലേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യ നോട്ടത്തിൽ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോഴും നമുക്കിതൊരു പുരാതനമായ പള്ളിയാണെന്നുള്ളൊരു ഫീല് കിട്ടില്ല, കാരണം ഒരുപാട് പുതുക്കി പണിയലുകളും മോഡി ചെയ്യലുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ ആ ഒരു പോസ്റ്റിനടിയിൽ ഒരാൾ കമൻ്റ് ഇട്ടത് ശരിയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു പള്ളി നിർമ്മിച്ചത് ഹിജ്റ 1181 എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1250 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയിലേക്ക് കയറി നേരെ ഫ്രണ്ട് കയറുന്ന ഭാഗത്ത് ചെറിയ ഒരു ഇടനാഴിയാണ്, നമ്മുടെ ഇടത് ഭാഗത്തേക്കാണ് ഇപ്പോൾ പള്ളിയുള്ളത്. അപ്പോൾ ഈ ഒരു ഇടനാഴിയിലാണ് ഒരുപാട് ചുമർ ചിത്രങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. കാലപ്പഴക്കം കൊണ്ടാവാം പലതും മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ചില എഴുത്തുകൾ കാര്യങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ സെൻട്രിൽ കൂടി പോയിട്ട് തന്നെ ചില ഹാൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതായിട്ടും കാണാം. ഏതായാലും ഈ ഒരു ഹാളിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് പഴയ ചില എഴുത്തുകളും അതേപോലെ തന്നെ പള്ളി, ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് കയറിയതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഈ ഒരു പള്ളിയുടെ പഴക്കം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഡോറിൻ്റെ മുകളിലുള്ള കാലിഗ്രഫി അധികം നമ്മൾ കേരളത്തിലൊന്നും കണ്ടുപരിചയമില്ലാത്ത, ഒരു പക്ഷേ എനിക്ക് കേരളം കൊണ്ടുള്ള കേരളത്തിന് അത്ര പരിചയമില്ലാത്തതുകൊണ്ടാവാം എങ്കിലും നമ്മൾ അത്രത്തോളം ഒന്നും പല നമ്മളെ പള്ളികളിലൊന്നും കാണാത്തൊരു സംഭവമാണ്. അതേപോലെ ഒരു കപ്പലിൻ്റെ രൂപത്തിൽ അതിഗംഭീരമായിട്ട് കാതിരി തരീഖത്തിൻ്റെ ചില കാര്യങ്ങൾ, അതേപോലെ ദീനിൻ്റെ കാര്യം, അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വരകളും എഴുത്തുകളൊക്കെയായിട്ട് ഈ ഒരു ഹാളിൽ നിറയെ, അതായത് ഈ ഒരു ഇടനാഴി പൂർണ്ണമായിട്ടും ഇത്തരം ചിത്ര രചനകളാണ്. ഈ കാണുന്നത് ചിലതൊക്കെ നന്നായിട്ട് മാഞ്ഞു പോയിട്ടുണ്ട്, ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ. ഇതിൽ കഅബയും അതിൻ്റെ പരിസരങ്ങളുമാണ്. അതിൻ്റെ സംസം കിണറിൻ്റെ അതേപോലെ മിമ്പറുകൾ, മെഹ്റാബുകൾ, ആ ഒരു ഗേറ്റ്, അതേപോലെ കഅബയുടെ പല ഭാഗങ്ങൾ, ഹജർ ഇസ്മായിൽ, അതേപോലെ ഹജർ അസ്വദുള്ള മൂല, പിന്നെ 4 കോർണറുകൾ, അത് എഴുതിയതൊക്കെ ചിലതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗേറ്റുകൾ, ഹറമിൻ്റെ കഅബയുടെ മുകൾ ഭാഗത്തേക്ക് പോകുന്ന ഗേറ്റിൻ്റെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഹറമ ഒരു ചുറ്റും ഒരു വൃത്താകൃതിയിലുള്ള ഒരു ഹറമും കാര്യങ്ങളൊക്കെയാണ് ഒരു ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു കഅബയും മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരങ്ങളും രേഖപ്പെടുത്തിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് മദീന, അന്നത്തെ മദീനത്തെ പള്ളി, അതായത് ഒരു ഒട്ടോമൻ കാലത്തുള്ള മദീനത്തെ പള്ളിയുടെ ഒരു സ്കെച്ച്, ആ കാലത്തെ പ്രധാനപ്പെട്ട മാലിമുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്കെച്ചാണ് നേരെ ഇപ്പുറത്തെ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ എഴുതി വെച്ച രേഖ പ്രകാരം 1305 അത്ര ഈ ഒരു സംഭവങ്ങളൊക്കെ വരച്ചത്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അൽ ഫർമാമി ഹംസ അർബഈൻ നാഗി സൽഫ് തലസ്മിയ ഹംസ നൂമിയ ഊത്തിസീൻ ഊമിയ, ഏകദേശം ഒരു 140 വർഷത്തോളം പഴക്കമുള്ള ഒരു രേഖാചിത്രമാണ് ഈ ഒരു സംഭവം. പക്ഷേ ഇതിൽ ഇടയ്ക്കൊക്കെ ഇതേപോലത്തെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടൊരു എന്താ പറയുക, അതിനോടൊരു നീതി പുലർത്താത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത് നമ്മളിങ്ങനെ മൊത്തത്തിലൊന്ന് വിലയിരുത്തുമ്പോൾ ഏത് കാലഘട്ടത്തിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലെ ഒരു മദീനത്തെ പള്ളിയുടെ രൂപമാണെന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഒന്നാമത് ഇത് നമ്മളെക്കാൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, അപ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും ഇതുമേലൊക്കെ കയറി ഒന്ന് വായിക്കണം. ഇതിപ്പോൾ ഞാൻ സൂം ചെയ്തിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിൽ നമ്മൾ ഓരോ നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ അവർ രേഖപ്പെടുത്തിയത് ഒട്ടോമൻ പട്ടാളം പലപ്പോഴായിട്ട് കയറി വരുന്ന വാതിൽ നിന്നാണ്, അതായത് മദീനത്തെ പള്ളിയിലേക്ക് കയറി വരുന്ന ഒരു ഭാഗം. ഇതുപോലത്തെ രണ്ട് ഭാഗങ്ങളുണ്ട് ഈ ഒരു ഭാഗത്ത്, ഇവിടെയും ഇതായി കാണുന്ന ഇവിടെയും രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ പട്ടാളക്കാർ കയറുന്നതെന്ന് പറഞ്ഞിട്ട് വാതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മാലിമുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ചിലതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ചെറിയ വിഷയം, ഇപ്പോൾ ഇത് പച്ചക്കുബ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ പച്ചക്കുബ രണ്ട് മിനാരങ്ങളൊക്കെ വെച്ചിട്ട്, പക്ഷേ പച്ചക്കുബക്ക് എപ്പോഴെങ്കിലും രണ്ട് മിനാരുള്ളതായിട്ട് ഞങ്ങൾ ഒരിക്കലും ചരിത്രത്തിൽ വായിച്ചതായിട്ട് ഓർക്കുന്നില്ല. അതിൻ്റെ അടുത്തുള്ള ഒറ്റ മിനാരം മാത്രമേ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബാബു ജിബ്രീൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മുകളിലായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ എങ്ങനെയായിരിക്കും ഒന്ന് സൂട്ടാ, അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. ഒരു പക്ഷേ ഇത് മൊത്തത്തിൽ ഈ വരക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ അത് മനസ്സിലാവുള്ളൂ. പിന്നെ റസൂലുള്ളാഹിന്റെ ആ ഒരു
ഹുജ്റത്ത് ഷെരീഫിൻ്റെ അകത്തുള്ള കബറുകളുടെ ഒക്കെ രൂപം ഏകദേശം ഓക്കെയാണ്. അതുപോലെ തന്നെ മെഹ്റാബുകളൊക്കെ ഏകദേശം കറക്റ്റായിട്ട് വരുന്നത്, മിനാരും മെഹ്റാബും ഒക്കെ ഏകദേശം കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ മുബല്ലിഗ് എന്ന് പറയുന്ന, അതായത് ഒരാൾ ഇമാം അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് ആ രണ്ടാമത് അള്ളാഹു അക്ബർ പറയുന്ന അവർക്കുള്ള ചെറിയൊരു സംഭവമാണിത്. ഇത് കുറച്ചും കൂടി പിന്നിലായിട്ടുണ്ടോ സംശയമുണ്ട്, ഒരു പക്ഷേ ഇപ്പം കുറച്ചും കൂടി മുമ്പിലേക്കാണ് അതുള്ളത്. പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള ചെറിയ ഒരു ബീർ സംസം എന്നൊക്കെ എഴുതി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കത് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന ചിലപ്പോൾ പോയിൻറ്റുകളാണ്. ഏതായാലും ഈ ഒരു ഹാളിൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ഓരോരോ ചിത്രങ്ങൾ കണ്ട് കണ്ട് ഇങ്ങനെ വന്നിട്ട് ഏറ്റവും എൻഡിലായിട്ടാണ് ഈ ഒരു മദീനൻ്റെ ചിത്രമുള്ളത്. ഖലീൽ തങ്ങളുടെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ മുഹീദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ ആണ് അത്ര ഈ ഒരു സംഭവമൊക്കെ വരച്ചത്. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഒരു ഓട്ടോമൻ സ്കെച്ചോ കാര്യങ്ങളോ നോക്കിയിട്ട് അതുപോലെ അദ്ദേഹം രേഖപ്പെടുത്തിയതാവാം, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ മദീനയിൽ പോവുകയും ആ കാലഘട്ടത്തിൽ മദീന കണ്ടിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ വരച്ചതാവാം. ഏതായാലും നമുക്ക് കുറച്ചും കൂടിയൊക്കെ സമയം ഇതിൻ്റെ കൂടെ ചിലവഴിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു ഹൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും എന്തൊക്കെയാണ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയതെന്നൊക്കെ നോക്കാനും കുറച്ചും കൂടി ഒന്ന് ഇരുന്നിട്ട് ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാനൊന്നും പലപ്പോഴും സമയം നമുക്കറിയാലോ, ഒരു പള്ളിയാണ് ജമാഅത്തും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പള്ളിയാണ്, പിന്നെ കമ്മിറ്റിക്കാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കുന്നതിനും അവിടെ നിൽക്കുന്നതിനും അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ വെച്ച് കയറുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ഒരു കാലിഗ്രഫിക്ക് അടിയിലാണ് അദ്ദേഹത്തിൻ്റെ പേര്. മുഹീദ്ദീൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് വരച്ചത് എന്നും 1306 ഇത് വരച്ചത് എന്നും, ഒരു പക്ഷേ നമ്മൾ അധികം കാണാത്ത രീതിയിലുള്ള മനോഹരമായ കാലിഗ്രഫി ഗേറ്റിൻ്റെ മുകളിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ എഴുതിയിട്ടുള്ള, അതുപോലെ മറ്റുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു മനോഹരമായ ഒരു കപ്പലിൻ്റെ രീതിയിൽ ഒരു കപ്പൽ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു പൂർണ്ണരൂപം എന്നൊക്കെയുള്ള രീതിയിൽ ഓരോന്നും വ്യക്തമായൊരു ഒരുപാട് എഴുത്തുകളുണ്ടോ. പിന്നെ അധികവും ഈ അറബി മലയാളം ആയതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കാൻ ഭയങ്കര കുറച്ചൊരു ടഫുള്ള പ്രയാസമുള്ള സംഭവമാണ്. കാരണം ചില അങ്ങനെ കുറേ നേരം നിന്നിട്ടൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ ചിലതൊക്കെ ഈമാൻ ഇസ്ലാം എന്തൊക്കെയാണ്, പിന്നെ ഖാദിരിയ തരീഖത്തിൻ്റെ ഒരു ഇതും കൂടിയാണെന്ന് തോന്നുന്നു. ഏതായാലും ഇതും ഒരുപാട് കാര്യങ്ങൾ ഓരോന്നിനും ഓരോ തൂണുകൾക്കും ഓരോ സംഭവങ്ങൾക്കും ഇതിൻ്റെ ഓരോ സംഭവങ്ങളും വ്യക്തമായി വിവരിച്ചുകൊണ്ടുള്ള എഴുത്തുകളാണ്. ചിലത് ഇതുപോലെ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. കുറച്ച് ഇരുന്നാൽ നമുക്കെന്ത് ചെയ്യാൻ കിട്ടും, അത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ മേഡം ചിങ്ങം എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കാരത്തിൻ്റെ സമയങ്ങൾ കാര്യങ്ങൾ ഓരോ മാസത്തിലും സമയത്തിലൊക്കെ എങ്ങനെ മാറുന്നു, എത്ര അടി അതാവണം ഇതാണെന്നൊക്കെയുള്ള രേഖകളാണ്. പക്ഷേ ഒരു പക്ഷേ അതുമായിട്ട് റിസർച്ച് നടത്തുന്നവർക്ക് മനസ്സിലായേക്കാം. പിന്നുള്ളൊരു പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ഫ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകൃതി രൂപം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശരീരം എങ്ങനെയായിരുന്നു, അവരുടെ കളർ എങ്ങനെയായിരുന്നു, മുടി എങ്ങനെയായിരുന്നു, കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള റസൂലുള്ളാഹി ജിസ്മിയായിട്ടുള്ള ഒരു വസ്ഫാണ് പിന്നീട് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതും ഒരു ഗംഭീരമായിട്ടുള്ള സംഭവമാണ്. നമുക്ക് മൊത്തത്തിൽ വായിച്ചാൽ നമ്മൾ മുമ്പൊരു ഉമ്മുമാബദർ റളിയല്ലാഹു അൻഹയുടെ പറഞ്ഞതുപോലുള്ള ഒരു സംഭവം. പിന്നീട് നമ്മൾ പള്ളിയുടെ അകത്തേക്ക് അല്ലെങ്കിൽ ഒറിജിനൽ പള്ളി എന്ന് പറയുന്ന ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ പഴയ കാലത്ത് നമ്മൾ പൊന്നാളിയിലും മറ്റൊക്കെ കാണുന്ന രീതിയിലുള്ള മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മേൽക്കൂര, അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള തൂണുകൾ, ഫുൾ മരം കൊണ്ടുള്ള പരിപാടികൾ, അതേപോലെ തന്നെ ഇവിടുത്തെ മിമ്പർ ഗംഭീരമായിട്ടുള്ള മിമ്പറാണ്. ഇത് ബ്രിട്ടീഷുകാർ വെട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത്, അള്ളാഹു അഅലം, എനിക്കറിയില്ല, ഇവിടെയുള്ള ആളുകൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ തൂണുമലൊക്കെ ചില കാര്യങ്ങൾ കണ്ടിട്ട് അവരുടെ വെടിയേറ്റതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ജസ്റ്റ് അവർ കാണിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നതും അതേ കാണുന്നതൊക്കെ അവർ വെടി വെച്ചതാണെന്നൊക്കെ പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഏകദേശം 120 വർഷം പഴക്കമുള്ളൊരു ക്ലോക്കും ഇവിടെ ഉണ്ട്. ചുമരിലേക്ക് ഉള്ളിലേക്ക് ചെയ്തായിട്ടുണ്ട്, ചുമരിനോട് ചേർന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്ലോക്കാണ്. ടൈമൊക്കെ എപ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന 1905 അത്ര ഈ ഒരു ക്ലോക്കിൽ എഴുതിയ രേഖപ്പെടുത്തിയ ടൈം അനുസരിച്ചിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത്. അപ്പോൾ ഏകദേശം 120 പഴക്കമുള്ള ഒരു ക്ലോക്കാണ്, എങ്കിലും ഇപ്പോഴും വർക്കിങ്ങും കാര്യങ്ങളും തന്നെയാണ്. അതുപോലെ തന്നെ ഇത് പള്ളിയുടെ മുഗൾ ഭാഗമാണ്. ഇവിടുത്തെ തൂണുകളൊക്കെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റുള്ള മരങ്ങളൊക്കെ അക്കാലത്ത് കിട്ടിയിട്ടുണ്ടാവും. ഏതായാലും പുരാതനമായിട്ടുള്ള ഒരു പള്ളിയുടെ മുഗൾ ഭാഗമാണ്. ഇവിടെയാണ് ദർസും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഖലീൽ ബുഖാരി തങ്ങളുടെ ശിഷ്യനായ ബിഷർ ഉസ്താദാണ് ഇപ്പോൾ ഇവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ വന്നതെന്നാണ്. ചാലിയാർ പുഴയുടെ തീരത്താണ് ഈ ഒരു പള്ളിയുള്ളത്. പുഴയിലെ പഴയകാലത്തൊക്കെ പുഴയിൽ നിന്നായിരുന്നു ഇത്ര ഒതു കൊടുക്കലും മറ്റുമൊക്കെ. ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകാനായിരുന്നു പള്ളിയിലേക്ക്. പള്ളിയുടെ മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു മക്ബറുണ്ട്, ഈ പള്ളി നിർമ്മിച്ച ആളുടേതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതാണ് അരീക്കോട് താഴത്തങ്ങാടി പള്ളിയിലെ ചുമർ ചിത്രങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ഇടനാഴിയിലാണ് ഈ ഒരു ചുമർ ചിത്രങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ കയറുന്നിടത്തുനിന്ന് ഏറ്റവും എൻഡിലായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ ഈ ഒരു ചിത്രങ്ങളുള്ളത്. 1305-1306 കാലഘട്ടം എന്ന് പറയുമ്പോൾ അബ്ദുൽ ഹമീദ് രണ്ടാമനായിരിക്കും അന്ന് ഓട്ടോമൻ സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള മദീന ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് തങ്ങളുടെ പോസ്റ്റ് കണ്ട ഒരു ഇതിൽ ജസ്റ്റ് വന്ന് നോക്കിയതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.